ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നായിട്ടുള്ള ടാൻജൻസ് അഥവാ തൊടുവര എന്ന പാഠം, അതിലെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എ പ്ലസ് ലെവലായിട്ടും സി പ്ലസ് ലെവലായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ചുരുക്കം ചില കുട്ടികൾക്കൊക്കെ എന്നെ പരിചയമുണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ചോദിച്ച ഒരു പാഠത്തിലെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതും, രണ്ടാമത്തത് ചെറിയൊരു ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതും. ചാനലിൻ്റെ പേര് മറ്റൊന്നുമല്ല, ഈസി മാത്സ് സോൺ എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ കാണാം. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എ പ്ലസ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അത് ഫോളോ ചെയ്താൽ 100% ഗ്യാരണ്ടി. നിങ്ങൾക്ക് അതിൻ്റെ കമൻസുകളും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് സ്കോർ ചെയ്യാൻ പറ്റും, എ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. യാതൊരു സംശയമില്ല. അപ്പോൾ കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ആ പാഠം കൃത്യമായിട്ട് 23, നിങ്ങളുടെ ചോദ്യപേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 23 മാർക്കിന് മോഡൽ എക്സാമിന് ചോദിച്ചൊരു പാഠമാണ് ടാൻജൻസ് അഥവാ തൊടുവരകൾ. ചില കൂട്ടുകാർക്ക് എളുപ്പവും മറ്റു ചില കൂട്ടുകാർക്ക് ടഫും ആയിട്ടുള്ള ഒരു പാഠമാണെന്ത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എ പ്ലസ് ലെവൽ ചോദ്യങ്ങളും അതേപോലെ സി പ്ലസ് ലെവൽ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം മുഴുവനായിട്ട് കാണുക. കാരണം ഈ ഒരു പാഠം പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 23 മാർക്കിന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത മെയിൻ എക്സാമിന് ഒരു പക്ഷേ അത് 20-ന്റെയും 28-ന്റെയും ഇടയിലായിട്ടുള്ള മാർക്കിന് ചോദിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളിൽ 90% ചോദ്യങ്ങളും അല്ലെങ്കിൽ ഉറപ്പായിട്ടും തന്നെ മിനിമം ഒരു 10 മാർക്കെങ്കിലും 10 അല്ലെങ്കിൽ 20 തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഞാൻ ആ വലിയൊരു പാഠം ഒരൊറ്റ ചിത്രത്തിൽ നിങ്ങളെ കംപ്ലീറ്റ് പഠിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആശയങ്ങൾ അഥവാ കൺസെപ്റ്റ് ആ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക, ഇതൊരു സർക്കിൾ അഥവാ വൃത്തമാണ്. അതിൻ്റെ കേന്ദ്രമാണ് ഒ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ രണ്ട് ആരങ്ങൾ അഥവാ റേഡിയസുകളാണ് ഒ എയും ഒ ബിയും. അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പി എന്ന ബിന്ദു അഥവാ പി എന്ന പോയിന്റ് ഈ വൃത്തത്തിന് പുറത്തുള്ള ഏതോ ഒരു ബിന്ദുവാണ്. ഏതാണെന്നൊന്നും അറിയില്ല, അതിൻ്റെ അകലോ ഡിസ്റ്റൻസോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സർക്കിൾ അഥവാ വൃത്തം കണ്ടാൽ ഒരു മത്തങ്ങ ലുക്ക് ഉണ്ടെങ്കിലും വൃത്തമായിട്ട് കാണും കേട്ടോ. ഒരു വൃത്തം, അതിൻ്റെ പുറത്ത് നിന്നുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മാക്സിമം രണ്ട് തൊടുവരകൾ അഥവാ ടാൻജൻസേ വരക്കാൻ പറ്റുള്ളൂ. ആ ടാൻജൻസാണ് പി എയും പി ബിയും. നിങ്ങൾ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അത് രണ്ട് ബിന്ദുവിൽ കൂടെ കടന്നു പോകും. ഒരു ടാൻജൻറ്റ് അഥവാ തൊടുവര എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിൻ്റെ കറക്റ്റ് ഒരു ബിന്ദുവിൽ കൂടെ മാത്രം കടന്നു പോകുന്ന വരക്കാണ് ടാൻജൻറ്റ് അഥവാ തൊടുവര എന്ന് പറയാറുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പി എ സമം പി ബി ആണ് അല്ലേ. പി എയുടെയും പി ബിയുടെയും നീളങ്ങൾ തുല്യമാണ്. അതേപോലെ ഒ എ ആരമാണ്, ഒ ബിയും ആരമാണല്ലോ, റേഡിയസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ചോദ്യപേപ്പർ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന, നിങ്ങൾക്ക് കണ്ട ഒന്നും മനസ്സിലാവാത്ത ചില ചോദ്യങ്ങൾ, ചില ചിത്രങ്ങൾ കാണാൻ പറ്റും. എന്നിട്ട് ചില കോണുകൾ എഴുതി വെക്കാൻ പറയും. അപ്പോൾ ആ കോണുകൾ എഴുതി വെക്കുന്നിടത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റേഡിയസ് അഥവാ ആരവും ടാൻജൻറ്റ് അഥവാ തൊടുവരയും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും പെർപ്പെൻഡിക്കുലർ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒ എയും പി എയും പരസ്പരം പെർപ്പെൻഡിക്കുലറാണ് അഥവാ ലംബമാണ്. ഇത് പെർപ്പെൻഡിക്കുലർ എന്നാട്ടോ വായിക്കാം, ഇങ്ങനെ ടി തിരിച്ചു കഴിഞ്ഞാൽ പെർപ്പെൻഡിക്കുലർ അഥവാ ലംബമാണ്. അതേപോലെ ഒ ബിയും പി ബിയും ലംബമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റ് പഠിച്ചു കേട്ടോ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, 90 ഡിഗ്രി എന്ന്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 90 ഡിഗ്രി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും, ഒ എ പി എത്ര ഡിഗ്രിയാണെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ഉത്തരമായി ഒ എ പി 90 ഡിഗ്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഒ ബി പിയും പരസ്പരം ലംബമാണ്. ഇനി കൂട്ടുകാരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പി ഒ എന്ന വര യോജിപ്പിച്ച് ഒന്ന് കൂട്ടിക്കോളും. പി ഒ എന്ന വര യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് രണ്ട് കോണുകൾ കൂടി ഇവിടെ കിട്ടും. ആ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അതേപോലെ ഇവിടെ രണ്ട് കോണ് കിട്ടും. ആ രണ്ട് കോണുകളും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്താണ്, എക്സ് ആണ്. ഇത് വൈ ആണെങ്കിൽ ഇത് എന്താണ്, വൈ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ വെച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറും സാധ്യതയുണ്ട്. ഈ വർഷം പരീക്ഷ ചോദിക്കാത്ത, എന്നാൽ അടുത്ത ഈ വർഷം മീൻസ് മോഡലിൽ ചോദിക്കാത്ത, മെയിൻ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ അവിടെ ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് കൺസെപ്റ്റ് കൂടി പഠിക്കാണ്ട്, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. പി എയും പി ബി ഈക്വലാണ്. ഒ എയും പി എയും തമ്മിൽ പരസ്പരം ലംബമാണ്. അതേപോലെ ഒ ബിയും പി ബിയും തമ്മിൽ പരസ്പരം ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഒ പി എന്ന വര ഇതിനെ സമഭാഗം ചെയ്യും. എ ഒ ബി എയും എ പി ബി എയും ബൈസെക്ട് ചെയ്യും ആംഗിളിനെ. ഇത് എക്സ് ആണ്, ഇത് എക്സ്, ഇത് വൈ ആണ്, ഇത് വൈ. ഈ ത്രികോണം ഒ പി എ നോക്കും. ത്രികോണം ഒ പി എ അല്ലെങ്കിൽ ഒ പി ബി രണ്ടും പറ്റും. അതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ് അഥവാ മട്ട ത്രികോണമാണ്. ഏതൊരു മട്ട ത്രികോണത്തിലും 90-നെതിരെയുള്ള വശം കർണമായിരിക്കും അഥവാ ഹൈപ്പർന്യൂസ് ആയിരിക്കും. അപ്പം ഒ പി സ്ക്വയർ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലേ.
അതേപോലെ ഇവിടെ നിങ്ങൾക്ക് എഴുതാം 90 ഒ പി സ്ക്വയർ സമം ഒ ബി സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചിത്രം, ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവും. ഇത് ടാൻജന്റ് ആണ്, തൊടുവരാണ്. ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവും. ഇത് പി, ഇത് എ, ഇത് ബി, ഇത് സി. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, പി എ ഇൻറ്റു പി ബി ഇക്വൽ ടു പി സി സ്ക്വയർ. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ പാഠത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ നിങ്ങളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്നാണ് പറയാനുള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൂട്ടുകാരെ, ഇതുപോലൊരു ചിത്രം ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇത് 120 ഡിഗ്രി ആണെന്നും തരും, ഇതിൻ്റെ ആരം അഥവാ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെന്നും തരും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് കാണാൻ പറയും പി എയുടെ നീളം എത്ര, പി ബിയുടെ നീളം എത്ര. ഫൈൻ ദ ലെങ്ത് ഓഫ് പി എ ആൻഡ് പി ബി. ഒരു പക്ഷേ ഇതിൻ്റെ ചുറ്റളവായിരിക്കും ചോദിക്കാം. പി എ ഒ എ ഒ ബി പി എന്ന ചതുർഭുജത്തിൻ്റെ അഥവാ ക്വാഡ്രിലാറ്ററിൻ്റെ ചുറ്റളവ് എന്ത് അഥവാ പെരിമീറ്റർ എന്തെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പഠിച്ച ചിത്രം ഓർത്ത് വെക്കാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും ടെക്നിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. നടുവ് കൂടി ഒരു വര വരക്കാം. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ രണ്ട് ഇത് 290 90 ഉം 90 ഉം 180 ആണ്. അതേപോലെ ഈ രണ്ട് കോണുകളും കൂട്ടിയാലും എന്ത് കിട്ടും? 180 കിട്ടും. കാരണം ഇതൊരു ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. അപ്പം അതിൻ്റെ എതിർ കോണുകൾ 180 ഡിഗ്രി ആയത്, ഐ മീൻ ചതുർഭുജം ആയതുകൊണ്ടല്ല, ബട്ട് ഓൾറെഡി 90 ഉം 90 ഉം കിട്ടിയത് കൊണ്ട് ഇത് രണ്ടുകൂടിയും കൂട്ടിയാലും എത്ര ആയിരിക്കും കിട്ടുക? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണ്, ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഞാൻ കറക്റ്റ് നടുവിൽ ഒരു വര വരച്ചാൽ ഇത് ഓരോന്നും എത്ര ഡിഗ്രിയായി മാറും? 60 ഡിഗ്രി 60 ഡിഗ്രി. ഇത് മൊത്തം 60 ആയതുകൊണ്ട് ഇത് 30 ഡിഗ്രി 30 ഡിഗ്രി. കൂട്ടുകാരെ, ഇനി ഈസിയാണ്. ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് 30:60:90 എന്ന ആശയം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. 30 ന് 3 ആണ്, അപ്പോൾ നമുക്കറിയാം 90 ന് 3 ന് 6 ആയിരിക്കും. 3 ന് 6 ആയിരിക്കും. 60 ന് 3 √3 ആയിരിക്കും. അപ്പം 60 ന് 3 √3. അപ്പോൾ പി എയുടെ നീളം കിട്ടി, പി ബിയുടെ നീളവും 3 √3 ആയിരിക്കും. ഇത് നമുക്ക് കിട്ടി, 3 കിട്ടി 3 കിട്ടി. എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? അതിൻ്റെ ചുറ്റളവും കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ 80-85% ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിനിമം 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ ആണല്ലോ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. കൂട്ടുകാരെ, ഈ വർഷം മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഇത് ചെയ്ത ആളുകളുണ്ടാവും, ചെയ്യാത്ത ആളുകളുണ്ടാവും. ഇതിൻ്റെ കൂടെ ഈ ഒരു ചോദ്യം മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ പുറത്ത് നിന്ന് ഒരു വൃത്തത്തിലേക്ക് മാക്സിമം 2 തൊടുവരകൾ ടാൻജൻസ് വരയ്ക്കാൻ പറ്റും, ആ രണ്ടും തുല്യമാണ് എന്ന് പഠിച്ചു. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, പി എ സമ 5 ആണെങ്കിൽ ഈ നീളവും എന്തായിരിക്കണം? ഇത് രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരയാണ്, ഇതും 5 ആയിരിക്കും. ഇനി ഇത് വരച്ചെന്ന് കാണുന്നത് നോക്കണ്ട, ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ആ ഈ ഒരു നീളം എത്ര എന്നായിരുന്നു ആദ്യം തന്നെ ചോദിച്ചത്. ഈ ഒരു നീളം എത്ര എത്രയാണ്? 5 ആണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു. അതേപോലെ സി ക്യു എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇതിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്ര എന്നാണ് ചോദിച്ചത്. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഈ ഇത് 2 സെൻറ്റിമീറ്റർ ആയത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത 3 മാർക്കിൽ ചോദിച്ച ചോദ്യം ഇതിൻ്റെ ചുറ്റളവ് എന്ത് അഥവാ പെരിമീറ്റർ എന്തെന്നാണ്.
രണ്ട് മൂന്ന് അഞ്ച്, അഞ്ച് മൂന്ന് എട്ട്, എട്ട് നാല് പന്ത്രണ്ട്, നാല് പതിനാറ്, അഞ്ച് ഇരുപത്തിയൊന്ന്, അഞ്ച് ഇരുപത്തിയാറ്, രണ്ട് ഇരുപത്തിയെട്ട്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കായിരുന്നു പരീക്ഷ ചോദിക്കുന്നത്. ഫുൾ മാർക്ക്, അതായത് നാല് മാർക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടായിരുന്നു. ആകെ അറിയേണ്ടത് വൃത്തത്തിൻ്റെ പുറത്ത് നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ നീളം തുല്യമാണ്. എന്നാൽ കൂട്ടുകാരെ, ഇതേ ചോദ്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നു. എ ബിയും ഡി സിയും കൂട്ടിയാൽ കിട്ടുന്നത് തന്നെ ആയിരിക്കും ബി സിയും എ ഡിയും കൂട്ടിയാൽ കിട്ടുന്നത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കാം. എ ബിയും, അഥവാ എ ബിയും സി ഡിയും അല്ലെങ്കിൽ ഡി സിയും തമ്മിൽ കൂട്ടിയാൽ എത്ര ആണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ കിട്ടുക. അതായത് ഇത് രണ്ടും കൂട്ടിയാൽ രണ്ട് മൂന്ന് അഞ്ച്, അഞ്ച് അഞ്ച് പത്തും പതിനാല്, ഇത് രണ്ടുകൂടെയും കൂട്ടിയാൽ പതിനാല് കിട്ടും. അപ്പോൾ ഇത് രണ്ടുകൂടെയും കൂട്ടിയാൽ എത്ര കിട്ടുക? പതിനാലാണ് കിട്ടുക. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അത് വെച്ചും പരീക്ഷയ്ക്ക് പരീക്ഷ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എ ബി പ്ലസ് സി ഡി സമം, എ ബി പ്ലസ് സി ഡി സമം ബി സി പ്ലസ് എ ഡി എന്ന് തെളിയിക്കാം. ബി സി പ്ലസ് എ ഡി എന്ന് തെളിയിക്കാൻ പറയും, പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കാറില്ല, ഞാൻ ആ പരീക്ഷയ്ക്ക് ഭാഗങ്ങളെ ചിന്തിക്കാറില്ല അല്ലേ. അപ്പോൾ എന്നാലും വളരെ സിമ്പിളാണ് ഈ ചോദ്യം നോക്കുക. നമുക്കറിയാം ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എടുക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇതിന് നമുക്ക് എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് എ ആണ്, ഇതിനെ ബി എടുക്കുകയാണെങ്കിൽ ഇത് ബി ആണ്, ഇത് സി എടുക്കുകയാണെങ്കിൽ ഇത് സി ആണ്, ഇത് ഡി എടുക്കുകയാണെങ്കിൽ ഇത് ഡി ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ ചെയ്ത അതേ സംഭവം. ഇനി എ ബി പ്ലസ് സി ഡി എന്താ നോക്കാം. എ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി, എ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി പ്ലസ് സി ഡി എന്ന് പറഞ്ഞാൽ സി പ്ലസ് ബി പ്ലസ് സി, ബി പ്ലസ് സി ഈക്വൽ ടു ബി സി പ്ലസ് എ ഡി എന്താ നോക്കാം. ബി സി എന്താ, ബി സി നോക്കാം. എ ബി എ പ്ലസ് ബി പ്ലസ് സി ഡി എന്താ, സി പ്ലസ് ഡി അല്ലേ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കൂ, മാറ്റി എഴുതി നോക്കൂ. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി സമം, ഇവിടെ എന്താ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി അല്ലേ, രണ്ട് മാർക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രണ്ട് സൈഡുകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് തന്നെയായിരിക്കും, ഈ രണ്ട് സൈഡുകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.